ഉപരിതലത്തിൽ വെച്ചോ ഭൂമിക്കടിയിൽ വെച്ചോ ഉണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പുറത്തേക്ക് വരുന്ന ഉരുകിയ ശിലാദ്രാവകം ഭൂതലത്തിനടിയിൽ വെച്ച് തന്നെ ഘനീഭവിച്ച് ആഗ്നേയ ശിലകളായി മാറാം. അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒഴുകിയെത്തിയ ലാവ തണുത്തുറഞ്ഞും ആഗ്നേയ ശിലകൾ ഉണ്ടാകാം. അപക്ഷയം മുതലായ ബാഹ്യ പ്രക്രിയകൾ നിമിത്തം ഇവയിൽ നിന്നും അവസാദങ്ങൾ ഉണ്ടാകുന്നു. നദികൾ, ഹിമാനികൾ, കാറ്റ് മുതലായ ജിയോളജിക്കൽ ഏജന്റുകൾ മുഖേന പൊടിഞ്ഞ മൺതരികളെ കടലിലും കായലിലും പുഴത്തട്ടിലും പുഴയോരത്തും നിക്ഷേപിക്കുന്നു. കാലക്രമേണ അവ അടിഞ്ഞ് ദൃഢതയുള്ള അവസാദ ശിലകളായി മാറുന്നു. ചിലപ്പോഴെല്ലാം ഈ അവസാദ ശിലകൾ ഭൂമിയുടെ ആഴത്തിൽ എത്തുവാനുള്ള സാഹചര്യം ലഭ്യമാകുന്നു. വളരെ ഉയർന്ന താപവും മർദ്ദവും ലഭിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ശിലകളിൽ അടങ്ങിയ ധാതുക്കൾ രാസപ്രക്രിയയിൽ ഏർപ്പെടാനും പുതിയ ധാതുക്കൾ രൂപപ്പെടാനും ഇടയാക്കുന്നു. അങ്ങനെ അവസാദ ശിലകൾ കായാന്തരിത ശിലകളായി രൂപാന്തരപ്പെടുന്നു. ഈ കായാന്തരിത ശിലകൾ ചിലപ്പോൾ ഭൗമാന്തർ ഭാഗത്ത് അഗാധതയിൽ എത്തുകയും വളരെ ഉയർന്ന മർദ്ദവും താപവും നിമിത്തം മാഗ്മ പോലെ ദ്രവരൂപത്തിലാകാൻ ഇടയാകുകയും ചെയ്യാം. ഈ പുതിയ മാഗ്മ വീണ്ടും ഭൂവൽക്കത്തേക്ക് ഉയർന്നു വരികയും തണുത്തുറഞ്ഞ ആഗ്നേയ ശിലയായി മാറുകയും ഇവ വീണ്ടും അപക്ഷയത്തിനും അപരതനത്തിനും വിധേയമാകുകയും അവസാദമായി തീരുകയും ചെയ്യുന്നു. ഈ ചാക്രിയ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ശിലാചക്രം അഥവാ റോക്ക് സൈക്കിൾ എന്നറിയപ്പെടുന്നത്.